മനസ്സിലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ സെപ്റ്റംബർ 22-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഓണക്കാലം കഴിഞ്ഞിട്ടും അരിവില കുതിച്ചു ഉയരുകയാണ്. തെക്കു കേരളത്തിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന ജയ അരിക്ക് മൊത്തവില 55 രൂപയായി ഉയർന്നു. ഓണത്തിന് മുമ്പ് ഇത് 49 രൂപയായിരുന്നു. ചില്ലറ വില പലയിടത്തും 60 കടന്നിട്ടുണ്ട്. ലോഡിംഗ് ചെലവ് ഉൾപ്പെടെ കണക്ക് കൂട്ടുമ്പോൾ 60 രൂപക്ക് താഴെ വിൽക്കാനാകില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. മറ്റു ബ്രാൻഡുകൾക്കും വിലക്കയറ്റം ബാധിച്ചിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നുള്ള അരിവരിവ് പാടെ നിലച്ചിട്ടുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പറയുന്ന തുക മുൻകൂറായി അടച്ചാൽ മാത്രമേ കേരളത്തിലേക്ക് ലോഡ് അയക്കാനാകൂ എന്നാണ് ആന്ധ്രയിലെ മില്ലുടമകളുടെ നിലപാട്. രാജ്യത്ത് രൂക്ഷമായ അരിക്ഷാമമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന അരിയുടെ വിഹിതത്തിലും കുറവ് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മുൻഗണന റേഷൻ കാർഡുകാർക്ക് നൽകുന്ന സൗജന്യ അരി ഈ മാസത്തോടുകൂടി അവസാനിക്കുകയാണ്. അത് അവസാനിച്ചാൽ അരിയുടെ വില ഇനിയും കുതിച്ചു ഉയരും. റേഷൻ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ 7 ദിവസമാണ് ബാക്കി ഉള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ അവധിക്ക് ശേഷം റേഷൻ കടകൾ നാളെ വീണ്ടും പ്രവർത്തിക്കുന്നതാണ്. തിരക്കുണ്ടാകും എങ്കിലും അവരവന് ലഭിക്കുന്ന വിഹിതങ്ങൾ ഉടൻ പോയി വാങ്ങണമോ എന്ന് ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞാപിങ്ക് റേഷൻ കാർഡിൻ്റെ സ്പെഷ്യൽ അരി മുഴുവനും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഗോതമ്പിൻ്റെയും ആട്ടയുടെയും കുറവുണ്ട്. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം എന്നുണ്ടാകും എന്നുള്ള സംശയങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത്. അപ്പം അതിൽ നമ്മൾ പറയാനുള്ളത് ഈ മാസത്തെ പെൻഷൻ ഈ മാസം തന്നെ ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഓണത്തിന് മുന്നോടിയായിട്ട് 3200 രൂപ ജൂലൈ ഓഗസ്റ്റ് മാസത്തേത് വിതരണം ചെയ്തിരുന്നു. അതിൻ്റെ വിതരണം പൂർണ്ണതോതിൽ കഴിഞ്ഞത് ഈ മാസം 15-ാം തീയതിയോട് കൂടിയിട്ടാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പെൻഷൻ ഒരാഴ്ചയെങ്കിലും ഒഴുകാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. പറമ്പിക്കുളം ഡാമിൻ്റെ ഷട്ടർ തകരാറ് മൂലം ഷട്ടർ സ്വയം പൊങ്ങി വെള്ളം പുറത്തേക്ക് ഒഴുകി. പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഷട്ടറുകളും ഇത് കാരണം തുറന്നു. ചാലക്കുടി പുഴയോരത്ത് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. പുഴയിൽ കുളിക്കാനിറങ്ങരുത് എന്ന് തൃശൂർ ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒഴുകിവരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയതോടെ പറമ്പിക്കുളം ആദിവാസി മേഖലയിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. പറമ്പിക്കുളം മേഖലയിൽ 2 കോളനിയിലുള്ളവരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 5-ാം കോളനിയിലും 18-ാം കോളനിയിലും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ടവരുമായ സ്ത്രീകളുടെ വീടുപണി പൂർത്തീകരിക്കുന്നതിന് ഭവന പുനരുദ്ധാരണ പദ്ധതി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നുണ്ട്. ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റൈസേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് 50,000 രൂപയാണ് ധനസഹായം ലഭിക്കുക. ഇത് തിരിച്ചടക്കേണ്ടതല്ല. അപേക്ഷകയുടെയോ സ്വന്തം പങ്കാളിയുടെ പേരിലോ ഉള്ള വീടിൻ്റെ വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റിൽ കവിയരുത്. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാന ദാതാവായിരിക്കണം. BPL കുടുംബത്തിന് മുൻഗണന ലഭിക്കും. APL BPL വ്യത്യാസമില്ലാതെ ഇതിനു വേണ്ടി അപേക്ഷിക്കാം. അപേക്ഷകർക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ഉള്ള മക്കളുള്ള വിധവകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണ സഹായം ലഭിച്ചവർ ഇതിന് വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ന്യൂനപക്ഷ വകുപ്പ് തയ്യാറാക്കിയ പ്രത്യേക അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 2022-23 സാമ്പത്തിക വർഷത്തെ ഭൂനികുതി അടച്ച രസീറ്റിൻ്റെ പകർപ്പ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിൻ്റെ വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റിൽ കുറവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനും വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരി എന്നിവരിൽ ആരെങ്കിലും ഒരാൾ നൽകുന്ന സാക്ഷിപത്രവും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകർക്ക് ഭവന പുനരുദ്ധാരണത്തിന് 10 വർഷത്തിനുള്ളിൽ സഹായമില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെല്ലിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെൽ ജില്ലാ കളക്ടർ എന്ന വിലാസത്തിൽ, അതായത് ജില്ലാ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖാന്തരമോ അയക്കാം.
അപേക്ഷാ ഫോറം www.minoritywelfare.kerala.gov.in എന്ന ന്യൂനപക്ഷ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷ അതാത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി 10 ഒക്ടോബർ. മറ്റൊരു അറിയിപ്പ്, കൈമനം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ നടത്തി വരാറുള്ള 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലേക്ക് 2022-23 അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC അല്ലെങ്കിൽ KGTE പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാം. 2022 ജൂലൈ 31 40 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും കോളേജിലെ അപ്പാരൽ ആൻഡ് ഫാഷൻ ഡിസൈനിങ് സെക്ഷനിലോ 94000332 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. അവസാന തീയതി 30 സെപ്റ്റംബർ. മറ്റൊരു അറിയിപ്പ്, വിദേശ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകർക്ക് മക്കാം പ്ലാറ്റ്ഫോമിലൂടെ ഉംറ വിസ നേടാൻ കഴിയുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. തീർത്ഥാടകർക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഉംറ വിസയും അനുബന്ധ സേവനങ്ങളും നൽകാനാണ് പുതിയ പദ്ധതി. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉംറക്ക് വരുന്നവർക്ക് അവരവരുടെ രാജ്യങ്ങളിൽ നിന്നു തന്നെ മക്കാം ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെ ഉംറ യാത്രകൾക്കുള്ള ബുക്ക് ചെയ്യാനും ഉംറ വിസ നേടാനും കഴിയും. 500,000 ലാപ്ടോപ്പുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതായി അവകാശപ്പെടുന്ന സന്ദേശത്തോടൊപ്പം വെബ്സൈറ്റ് ലിങ്കും വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ PIB വസ്തുതകൾ പരിശോധനാ വിഭാഗം പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കണ്ടെത്തി. കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 36,640 രൂപയിൽ എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും.